ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി ഏതാണെന്നറിയുമോ? ഇവരുടെ ആസിഫെ ബിരിയാണി ആണെന്നാണ് ഇവർ സ്വയം പറയുന്നത്. അപ്പോൾ അതൊന്ന് കഴിച്ചു നോക്കണമല്ലോ, അതിനായിട്ട് വന്നാണ് സംഗതി. ഇതിവരുടെ ചിക്കൻ ബിരിയാണിയാണ്. അത്യാവശ്യം വലിപ്പമുള്ള പീസുകൾ അത് മേളി കിടക്കുന്നുണ്ട്. അതുപോലെ മസാലയുള്ള റൈസ്. കണ്ട ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ് തോന്നുമെങ്കിലും അല്ല സംഗതി. പ്രിപ്പറേഷനൊക്കെ ഹൈദരാബാദി സ്റ്റൈലിലാണ്. ചിക്കൻ പയ്യും മാറ്റിയിട്ട് ആ മസാലയും റൈസും കൂടി ശരിക്കും മിക്സ് ചെയ്ത് ഈ ഒരു കളറിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാ ബിരിയാണിയിലും മട്ടനിലാണെങ്കിലും ചിക്കനിലാണെങ്കിലും മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു സംഭവം റെഡിയാക്കണ കണ്ടു. ഇതാണ് അവരുടെ മട്ടൻ ബിരിയാണി. ഒരു ആവറേജ് സൈസുള്ള രണ്ട് പീസാണ് ഇതിൻ്റെ അത് വരുന്നത്. റൈസ് നേരത്തെ കണ്ട പോലെ തന്നെ മസാലയും റൈസും കൂടെ മിക്സ് ചെയ്താണ് ഈ ഒരു സെറ്റപ്പിലേക്ക് ആക്കുന്നത്. ഏതായാലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണിയൊക്കെ എടുക്കുന്ന കണ്ട് നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്ക് വന്നു. അത്യാവശ്യം നല്ലൊരു ഡൈനിങ് സ്പേസ് ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇരുന്നപ്പോഴേക്കും പ്ലേറ്റ് വന്നു. അതിൽ ചെറിയൊരു വട്ടത്തിൽ വാഴയിലേക്ക് ഉണ്ട്. രണ്ട് ബിരിയാണിയും പറഞ്ഞിട്ടുണ്ട്, ചിക്കനും മട്ടനും. അപ്പോൾ ആ ഒരു റൈത്തയും അതുപോലെ ആ ഒരു കത്തിരിക്ക കുളമ്പ് ഉണ്ടല്ലോ അതും കൊണ്ടുപോകുന്നുണ്ട്. മട്ടൻ ബിരിയാണി, ഇത് ചിക്കൻ ബിരിയാണി. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മട്ടൻ ബിരിയാണിയും തുടങ്ങാം. അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന മുട്ട എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചു. കുറച്ച് റൈസും അതുപോലെ ഒരു പീസും മട്ടനും. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഓവർ സൈസുള്ള വലിപ്പമുള്ള മട്ടനൊന്നും അല്ല, ഒരു ആവറേജ് സൈസ് മട്ടനാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. പക്ഷേ അടിപൊളിയായിട്ട് കുക്കായിരിക്കുന്ന മട്ടനാണ് കേട്ടോ. റൈസൊക്കെ ആണെങ്കിലും നല്ല വിട്ടുവിട്ടിരിക്കുന്ന റൈസാണ്. ആദ്യം റൈസ് മാത്രമായിട്ട് ഒന്ന് എടുത്ത് കഴിച്ചു നോക്കി. പൊള്ളി ബിരിയാണി കേട്ടോ. റൈസ് വെറും ലെവല് സാധനം, കിടുക്കും സാധനം. ഓ, ഫസ്റ്റ് ബൈറ്റ് ചെയ്ത് തന്നെ ഭയങ്കര ഫ്ലേവറാണ്, കിടിലെന്നാണ്. ഇതാണോ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി എന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഞാൻ എല്ലാ ബിരിയാണിയും കഴിച്ചിട്ടില്ല. പക്ഷെ കേരളത്തിൽ കിട്ടുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മട്ടൻ ബിരിയാണി ഇതാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. ഭയങ്കര ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മട്ടൻ, സൂപ്പർ ക്വാളിറ്റി മട്ടൻ, സൂപ്പർ ടേസ്റ്റ്. റൈസ് നല്ല മസാലയാണ്, എന്നാ ഓവർ മസാല എന്നല്ല, നല്ല ടേസ്റ്റുള്ള മസാല, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓ, റൈസൊക്കെ നല്ല വിട്ടുകിട്ടിരിക്കും, പൊളി. ഇത് കഴിച്ചിട്ടില്ലാത്ത തിരുവനന്തപുരംകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കഴിച്ചു പോകണം. മട്ടൻ ബിരിയാണിയുടെ റൈസിൽ മട്ടൻ്റെ ഫ്ലേവറും മസാല എല്ലാം കൂടെ കൂടിയിട്ട് പൊളിയാണ്, വേറെ ലെവലിൽ ബിരിയാണിയാണ് കേട്ടോ. അതുപോലെ ചിക്കൻ ബിരിയാണി നമ്മളൊന്ന് ട്രൈ നോക്കി. സംഗതി അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് പീസാണ് എൻ്റെ അത് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പീസ് എടുത്ത് നമ്മുടെ പ്ലേറ്റിലേക്ക് വെച്ചു. അതുപോലെ കുറച്ച് റൈസും. എന്തായാലും രണ്ട് ബിരിയാണിയിൽ വരുന്ന റൈസിൻ്റെ ഫ്ലേവർ ഏകദേശം ഒരുപോലെയാണ്. പക്ഷെ മട്ടനാണ് കുറച്ചും കൂടി നല്ലത്. അതുപോലെ ചിക്കൻ്റെയൊക്കെ വേവ് കണ്ടോ നിങ്ങൾ, നന്നായിട്ട് വെന്തേക്കുന്നു പക്ഷെ പൊടിഞ്ഞു പോയിട്ടില്ല, നല്ല ഫേം ആയിട്ടിരിക്കുന്നു. ആ റൈസും ചിക്കനും കൂടി കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട്. ചിക്കനും മട്ടനും ഒന്നിനൊന്നും വെച്ചാണ്. ബിരിയാണിയോട് ഒരു കത്തിരിക്ക കുളമ്പും തന്നിരുന്നു, നമ്മളതൊന്നും കഴിച്ചു പോലും നോക്കിയില്ലായിരുന്നു ഇതുവരെ. ഈ കത്തിരിക്ക കുളമ്പ് ഇതിന്റെ കൂടെ കഴിക്കുന്ന യാതൊരു ആവശ്യമില്ല, കാരണം ബിരിയാണിക്ക് അത്രയും ഫ്ലേവറാണ്. അത് കഴിക്കാണ്ടിരിക്കും ഏറ്റവും നല്ലത്. അപ്പം റൈസൊക്കെ വെറുതെ ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കാം, അത്രയും ഫ്ലേവറാണ്. അപ്പൊ നമ്മൾ കഴിച്ചതിന്റെ ബില്ല് ഇതാണ്, 230 രൂപയാണ് ചിക്കൻ ബിരിയാണിക്ക്, 295 രൂപ മട്ടൻ ബിരിയാണിക്കും. ഏതായാലും നിങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കഴിച്ചു നോക്കണം, അത്രയ്ക്ക് അടിപൊളിയാണ്. കറക്റ്റ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലുണ്ട്, ആസിഫെ ബിരിയാണി എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി. അപ്പോൾ വേൾഡ് ബെസ്റ്റ് ബിരിയാണി ആണോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷേ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബിരിയാണി ഇത് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ പിന്നെ കാണാം. ബൈ.